നമ്മുടെ ഒരു ഹാൻഡ് ഗ്രാബ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കവറിന് വരുന്ന ആ ഒരു ഹാൻഡ് ഗ്രാബ് കേട്ടോ. ഇതൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഇങ്ങനെയാണ്. അപ്പം ഗൈസ്, നിങ്ങൾ എന്നോട് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മുടെ വണ്ടിയുടെ ഇവിടെ വെച്ചേക്കുന്ന ആ ഒരു ഹാൻഡ് ഗ്രാബില്ലേ, അതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, അതിന് വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണോ, അതായത് ഡയറക്റ്റ് ഫിറ്റാണോ, എന്തെങ്കിലും വെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്ന് നിങ്ങൾ ഒത്തിരി പേരെന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹാൻഡ് ഗ്രാബ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, നമ്മുടെ വണ്ടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ള് ചെളിയാണ്. ഇത് നോക്കി എല്ലായിടവും ഫുള്ള് ചെളിയൊക്കെ പിടിച്ചത്, ഇവിടുത്തെ കോലം നോക്കി ഇതുണ്ടോ, നല്ല ചെളിയാണ് കേട്ടോ മൊത്തം. അതായത് കഴിഞ്ഞ ദിവസം എല്ലാം മഴയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മൊത്തം വണ്ടി ഫുള്ള് ചെളിയായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ചെയിനൊക്കെ നോക്കി എങ്ങനെ ഇരുന്ന ചെയിനാണെന്നറിയാവോ, അതിൻ്റെ ആ ഒരു കോലമൊക്കെ നോക്കി. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സാധനം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഫിറ്റാണ്. പിന്നെ കുറച്ച് വാഷറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെറ്റപ്പായിരിക്കും. നമുക്ക് ഈ സാധനമൊക്കെ ചിലർ കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമുക്കങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. അല്ലാതെ തന്നെ ഡയറക്റ്റ് ഫിറ്റാണ് നോക്കിയ വണ്ടി. ഇപ്പോഴെന്ന് പറയുന്ന വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതാണ് കേട്ടോ വണ്ടിയുടെ ലുക്ക്. അതായത് ഈ ഒരു താഴെ നിന്ന് വരുമ്പോൾ ഉള്ളൊരു ലുക്ക് ഇങ്ങനെയാണ്, ഇവിടുന്ന് ഇങ്ങനെയാണ്, ഈ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വണ്ടി വെച്ചിട്ട് എന്തോ പോലെയാണ്, ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടി ആ ഒരു സാധനം ഊരിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അതിൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു ഹാൻഡ് ഗ്രാബ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കവറിന് വരുന്ന ആ ഒരു ഹാൻഡ് ഗ്രാബ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഡിസ്കവറിന് വരുന്ന ആ ഒരു ഹാൻഡ് ഗ്രാബാണ്. ഇതിനെ ജസ്റ്റ് പെയിൻറ്റൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കയറ്റാനായിട്ട്. അപ്പോൾ ഇത് വേണം, അതുപോലെ തന്നെ ഈ ഒരു മൂന്ന് വാഷർ കണ്ടോ, ഇതെവിടെ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മൂന്ന് വാഷർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. പിന്നെ അതുകൂടാതെ നമുക്കൊരു ആറ് വാഷറും രണ്ട് നട്ടും ബോൾട്ടും വേണം കേട്ടോ. അതായത് ഇത് 10-ൻ്റെയാണ്, ഇത് മാറിയെന്നോട്ടെ കേട്ടോ, ഇത് വേറെയാണ്, അത് കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഒരു 10-ൻ്റെ ഒരു ടീയും കൂടെ. അപ്പോൾ ഇതും കാര്യങ്ങളൊക്കെ എന്തിനാണെന്ന് ഞാനത് ജസ്റ്റ് വെക്കുന്ന ആ ഒരു സമയത്ത് കാണിച്ചു തരാം. കുറച്ചുകൂടെ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ബോൾട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. സോ എന്തായാലും നമുക്ക് നേരെ പരിപാടിയിലേക്ക് വേണം. ഞാൻ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സീറ്റൊക്കെ ഊരി വെച്ച് നമ്മുടെ ഇവിടെ വരുന്ന ഒരു പീസുണ്ട്. അതായത് ഇത് ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ, ലോക്കായിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇത് ഇവിടെ ഇരിക്കും. ഇതുണ്ടോ, ഇതുണ്ടോ, അപ്പോൾ അതാപ്പോട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ സോ എന്തായാലും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അകഭാഗമൊക്കെ വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2-10-ൻ്റെ ഒരു ആ ഒരു ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രീ ആവും. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഹാൻഡ് ഗ്രാബ് സെറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഡയറക്റ്റ് ഇത് ഹോൾ കറക്റ്റാണ്, അതുപോലെ തന്നെ ഇത് ഇവിടെയും ഹോൾ കറക്റ്റാണ്. ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശകലവും കൂടെ നീളമുള്ളതാണ്. ഇത് നമ്മളിത് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 തവണ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായ ഒരു ലെവലിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ശകലം ഇത് നീളക്കൂടുതലുണ്ട് നമ്മുടെ സ്റ്റോക്ക് വരുന്നതിന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഹാർഡായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് നീങ്ങി ഒരു ഒടിഞ്ഞൊന്നും പോകത്തില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാരണം ഇത് ഞാൻ നമ്മുടെ RTR-ലും സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രശ്നമേ ഇല്ല. നമുക്ക് പറഞ്ഞാൽ ഇത് എത്ര നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാം കേട്ടോ. സോ എന്തായാലും നമുക്ക് നേരെ ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഒരു ബോൾട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വാഷറും നട്ടും അടി വരും, അതുപോലെ തന്നെ മണ്ടയിൽ ഒരു ചെറിയൊരു വാഷർ, അതായത് ഈ ഒരു ഹോൾ കറക്റ്റ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു വാഷറും കൂടെ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഹൈറ്റ് കിട്ടാനായിട്ടാണ്. ഓ ഗൈസ്, നമുക്ക് പണി കിട്ടി കേട്ടോ, മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ നോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ കയറ്റി സെറ്റ് ചെയ്യാം. അത്യാവശ്യം എന്തേ വെള്ളമൊക്കെ വീഴുന്ന നിങ്ങൾക്ക് കാണാമല്ലോ, തീണ്ടില്ലേ, അത്യാവശ്യം മൂടിക്കെട്ടി വരുന്നുണ്ട്. പക്ഷേ മഴ ചാറുന്നുണ്ട്, ആ ഒരു ഭാഗമൊക്കെ ക്ലിയറാണ്, എന്നാലും മഴ പെയ്യുന്നുണ്ട്. സോ എന്തായാലും നേരെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ അടിയിലൊരു വാഷർ, അതിൻ്റെ മണ്ടയിലൊരു നട്ട്, അതിൻ്റെ മണ്ടയിലൊരു വാഷർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോൾട്ട് അതിൻ്റെ അകത്തോടെ ഡയറക്റ്റ് അങ്ങ് ഇറക്കി വിടുക. പിന്നെ നമ്മൾ ഒരു വാഷർ ഇടുന്നതിൻ്റെ ഗുണം എന്ത്, ഇവിടെ വശമൊക്കെ ടച്ച് ആവാതിരിക്കാനാണ്. ഇത് നമ്മൾ കറക്റ്റാ ഒരു എക്സ്ട്രാ ഒരു വാഷറും കൂടെ, 6 വാഷറുണ്ടല്ലോ. അപ്പോൾ അടിയിൽ എന്ന് പറയുന്നു കഴിഞ്ഞാൽ 1, 2 ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരെണ്ണം, 3 എണ്ണം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 വാഷറും ഒരു നട്ടും വരും. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അപ്പം വണ്ടി ഇതൊന്ന് ടൈറ്റ് ചെയ്യണം, ജസ്റ്റ് ഞാൻ ഇതും കൂടെ ടൈറ്റ് ചെയ്യട്ടെ കേട്ടോ, ടൈറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് കയറ്റി ഇതായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി നല്ല സ്ട്രോങ് ആണ്, കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് ടൈറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു
മൂന്ന് വാഷർ ഞാൻ എടുത്തത്. ഈ ഒരു മൂന്ന് വാഷർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇവിടെ വെച്ചെന്ന് വെച്ചോ, അതായത് ഇവിടെ ഡയറക്റ്റ് വെക്കുന്ന സമയത്ത് ഇത് സീറ്റ് കറക്റ്റ് അടയത്തില്ല. ഇത് ശകലമൊന്നും ഇങ്ങനെ ഒന്ന് ലിഫ്റ്റായിരുന്നാലേ സീറ്റ് അടയത്തുള്ളൂ, കാരണം ഇതേല് ജസ്റ്റ് ഒന്ന് ടച്ചാകും. പിന്നെ ഇത് വെക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരും, അത് കാര്യമാക്കണ്ട. പക്ഷേ സാധനം സെറ്റാകട്ടോ, ഞാൻ ജസ്റ്റ് അതും കൂടെ വെച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഈ ഒരു വാഷർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലായിട്ട് വരും. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ വരും, അതുപോലെ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ വരും. എന്നിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് നമ്മളിത് ഈ ഒരു സാധനം ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു പത്തിൻ്റെ ഇതിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യുക. പത്തിൻ്റെ ഇവിടെ സ്റ്റോക്ക് വരുന്നത് അത് തന്നെ ഇട്ടാൽ മതി കേട്ടോ, വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് അതും കൂടെ ഞാൻ വെച്ച് കാണിക്കാം കേട്ടോ. വെട്ടം ഇച്ചിരി കുറവായിരിക്കും, കാരണം അത്യാവശ്യം നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളിത് ഈ ഒരു സാധനം കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയത് ജസ്റ്റ് ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. ഇത് നോക്കി, ഇതിൻ്റെ പുറകിൽ നിന്നുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് ഇത് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പേ വരത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സീറ്റ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ജസ്റ്റ് സീറ്റ് തുറക്കാൻ നേരത്ത് ചെറിയൊരു ഹാർഡ് വരുമായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താക്കോലിൻ്റെ അടിയിലാണല്ലോ, ഇവിടെയാണല്ലോ ഇടുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് തിരിച്ചുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. തിരിക്കുന്നതും തട്ടുന്നതും ഒരുമിച്ചായിരിക്കണം, അപ്പോൾ ഈ സാധനം ലൂസായിട്ട് വരും. അതങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ വേറെ ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സീറ്റ് തുറക്കാൻ പറ്റത്തില്ലെന്ന്. ജസ്റ്റ് ഇവിടെ വെച്ച് ഇങ്ങനെ ഒന്ന് അടി കൊടുത്താൽ മതി തിരിക്കുന്നതിൻ്റെ കൂടുതൽ, അപ്പോൾ സീറ്റും തുറന്നു വരും. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ ഒരു ലുക്ക്. നേരത്തെയും വണ്ടി ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം നോക്കി, നേരത്തെ എന്തോ പുറകിലൊന്നും ഇല്ലാത്ത പോലെ ആയിരുന്നു, ഇപ്പം നോക്കി വണ്ടി ചുമ്മാ വേറെ ലെവല്. നമ്മുടെ പുറകിൽ നിന്നാണേലും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ലുക്കാണേലും കണ്ടോ, വണ്ടി ചുമ്മാ നല്ല രസമാണ് കേട്ടോ ഇപ്പം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലുക്കാണ്. അതായത് ഇങ്ങനെ നോക്കിയാലും ഇതുണ്ടോ, ഈ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകു വശത്ത് എന്തോ ഒരു ഒരു എന്തോ ഒന്നും ഇല്ലാത്ത ഒരു ഫീലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് വണ്ടി ചുമ്മാ വേറെ ലെവലാണ്. നിങ്ങൾക്ക് ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു പരിപാടിയും കൂടെ ഉണ്ട്, അതായത് നിങ്ങളോട് ഞാൻ പറയാത്തത്. അതായത് നിങ്ങൾ കുറേ പേര് എനിക്ക് വീഡിയോ ഇടുന്ന സമയത്തൊക്കെ പറഞ്ഞാൽ എന്നോട് ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് അഴിച്ചു വെക്കണം എന്നിട്ട് ഉണ്ടായിരുന്നു. ഇതൊന്ന് അഴിച്ചു വെക്കാനായിട്ടും കുറേ പേര് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സാധനവും അതുപോലെ തന്നെ അപ്പുറത്തെ ആ ഇതും കൂടെ അഴിച്ചു വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഫുഡ് റെസ്റ്റ് അഴിച്ചു വെക്കണമെന്നുണ്ട്, സാരമില്ല, തൽക്കാലം അങ്ങനെ ഫുഡ് റെസ്റ്റ് ചെയ്യട്ടെ, കാരണം ആരിലൊക്കെ പുറകെ കയറണമെങ്കിൽ സീനല്ലേ. സോ എന്തായാലും അതും കൂടെ ഒന്ന് പെട്ടെന്ന് അഴിക്കട്ടെ കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ പോയി, അത്യാവശ്യം തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും പരിപാടിയിലോട്ട് പോകാം. സാധനങ്ങളെല്ലാം ദേ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു രണ്ട് കമ്പിയും അതേ നൂരിയിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നേരത്തെയും ഇപ്പോഴും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കിയാൽ, ഇപ്പോൾ അവിടെ നിന്ന് എന്തോ പോയ പോലുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം പറ്റിയെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു രണ്ട് ബോൾട്ട് ഇടാൻ പറ്റത്തില്ല. അതായത് ഈ ഒരു ബോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ വരുന്നതാണ്, പക്ഷേ ഇത് നീളക്കൂടുതലോ ഇതുണ്ടോ ഇതുണ്ടോ, ഇതിപ്പോൾ ഇത്രയും നീളമുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തെ വരുമ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് രണ്ട് ബോൾട്ടും കൂടെ വാങ്ങിക്കണം, എന്നാലേ അത് കറക്റ്റ് സെറ്റായിരുന്നു. ഇപ്പം ടൈറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം, എന്നാലും അത് സ്റ്റാൾ കയറി ചവിട്ടുന്ന ആ ഒരു സമയത്ത് ആ സാധനം താഴെ പോകാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ പോയിട്ട് അതും കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വണ്ടി എടുത്തിട്ടാണെങ്കിൽ കുറച്ച് ദിവസമായി കേട്ടോ, നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ വണ്ടി ഇത് സെറ്റ്, ഒരു സീനും ഇല്ല കേട്ടോ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിലും വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നേരെ പോയി ബോൾട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. കൈ ഫുള്ള് ചെളിയാണ്. കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കിടക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് പോയി റെഡിയൊക്കെ ആയിട്ട് വരാം. സോ എന്തായാലും ഇന്ന് വണ്ടി കഴുകൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ പോയിട്ട് വരുമ്പോൾ എന്തായാലും ലേറ്റ് ആകും, അത്യാവശ്യം മഴയും പെയ്യാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും നേരെ പോയിട്ട് ബോൾട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പം പ്ലാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വണ്ടി കഴുകാം, ആ ഒരു സാധനം നമുക്ക് പിന്നെ വാങ്ങിച്ച് വെക്കാം കേട്ടോ. കാരണം വണ്ടി ഇങ്ങനെ ചെളിയായിട്ടിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചെയിൻ കഴുകി സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പടമൊക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാക്കി, ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചെയിൻ ഫസ്റ്റ് കഴുകാം. ചെയിൻ ഒത്തിരി ചെളിയില്ല, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് നീറ്റാക്കി ക്ലീനാക്കി വെച്ചാണ്. അപ്പം ചെയിൻ കഴുകണം, അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഫുള്ളൊന്ന് കഴുകണം. മൊത്തം ഇത് നോക്കി, ഇവിടെ എല്ലാം ചെളിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സംഭവങ്ങൾ ഹങ്കറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഇത്രയും ചെളി അടിച്ചത്. അപ്പോൾ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും നേരെ ഈ ഒരു പരിപാടി ഒന്ന് തീർത്തിട്ട് വരാം കേട്ടോ.
അപ്പോൾ നമ്മളിത് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ വേറൊന്നുമല്ല, ഡീസൽ ഒഴിച്ചാണ് കഴുകുന്നത്. അപ്പോൾ അതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഇപ്പം നേരത്തെ കഴുകേൻ്റെ ആ ഒരു എഫക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിത് ചെയിനും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു സൈഡും കൂടെ അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാധനം ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇവിടവും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടം കൂടെ അയച്ച് ക്ലീൻ ചെയ്യുക. കാരണം ഇവിടെ എന്താ ഇരിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഓഫ് റോഡൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ സീനായിരിക്കും കേട്ടോ. ഓൺ റോഡാണേലും സീനാണ്. സോ എന്തായാലും ജസ്റ്റ് ഇവിടം കൂടെ അയച്ച് ക്ലീൻ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചെയിനൊക്കെ ഒന്ന് വെള്ളം അടിച്ച് ഇവിടെ എല്ലാം വെള്ളം അടിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ വണ്ടി കഴുകാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. കാരണം രണ്ട് പരിപാടിയും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല കേട്ടോ. കണ്ടില്ലേ ഇപ്പം തന്നെ ചെയ്യുന്ന നോക്കിയത് നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലപോലെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യട്ടെ. ചെയിനെല്ലാം നല്ല ഇഷ്ടം പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിയുമ്പോൾ നല്ല രസമുണ്ട് ഇപ്പം കാണാനായിട്ട്, നല്ല ക്ലീനായി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീനായി കേട്ടോ. നോക്കിയേ എന്ത് രസം, ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ഇതായിരുന്നു. അതെല്ലാം നല്ല രീതിക്ക് അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഈ ഒരു ഭാഗം ഇപ്പം ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു സാധനവും കൂടെ കയറ്റി സെറ്റ് ചെയ്യണം. ഇതും കൂടെ കയറ്റി വെച്ചിട്ട് നമുക്ക് നേരെ വണ്ടി കഴുകാൻ പോവാം. ഫൈനലി നമ്മളത് വണ്ടി ഫുള്ള് കഴുകി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. വണ്ടി നോക്കി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ചെയിനൊക്കെ ആണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അലോയ്സ് കാര്യങ്ങൾ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല നീറ്റായിട്ടുണ്ട്. വണ്ടി നേരത്തെ കോലവും വണ്ടിയുടെ ഇപ്പോഴത്തെ കോലവും നോക്കി. വണ്ടി ഇപ്പോൾ എന്ത് രസമാണെന്നറിയാനായിട്ട് തിളങ്ങുവാണ് ഇരുന്നിട്ട്. അപ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ നല്ല രീതിക്ക് ഇരുട്ടായിട്ടുണ്ട്. അപ്പം ചൈനയിൽ ലൂബാണോ അടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൂബല്ല അടിക്കുന്നത്, ഞാൻ ഗ്രീസാണിത്. അപ്പം ഗ്രീസാണ് ഇത് തേക്കുന്നത്. അത്യാവശ്യം ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ചെളി പിടിക്കുന്നേ ഉള്ളൂ, പൊടി പിടിക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഗ്രീസാണ് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയത്. ഒത്തിരി പേര് അതല്ല എന്നൊക്കെ പറയും, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണാം. ടാറ്റാ. ഇതെന്ന് പറയുന്ന അടുത്ത ദിവസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിയെല്ലാം ഇന്നലെ കഴുകി നല്ല സുന്ദര കുട്ടവനാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നോക്കിയാൽ വണ്ടിയുടെ ആ ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തേത് ഇങ്ങനെയാണ്. ഞാൻ ഇന്നലെ കാണിച്ചു തന്നായിരുന്നു, പക്ഷേ ഇന്നലെ ഇത്തിരി ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കാണത്തില്ല. എന്നാലും മനസ്സിലായി കാണും നമ്മൾ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക്. ഇപ്പം ചുമ്മാ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുറകിലത്തെ ആ ഒരു സാധനം വെക്കാതെ വണ്ടി എന്താ പറയുന്നത് ഇഷ്ടമില്ലെന്ന് വേണേൽ തന്നെ പറയാം. കാരണം അത് അതുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു എന്താ പറയുന്നത് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് വണ്ടി കാണാനായിട്ട്. അതുപോലെ തന്നെ വണ്ടി കഴുകി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കണ്ണാണ്. നോക്കി എന്ത് രസമല്ലേ. പിന്നെ ഇത് കൊടുത്തേക്കുന്നതല്ലേ നമ്മൾ ഡ്യൂക്കിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. പുറകിലും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, പുറകിലും ഉണ്ട്. അതുപോലെ തന്നെ ടെയിൽ ടൈഡിയും ചെയ്തിട്ടുണ്ട്. ഈ ടയറിൻ്റെയും ചെയിൻ സ്പോക്കറ്റിൻ്റെയും കാര്യങ്ങളിലും എല്ലാം വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ജസ്റ്റ് കയറി നോക്കുക. അപ്പോൾ അത് ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, കാരണം അത്ര കിടിലം വീഡിയോസാണ്. പിന്നെ നിങ്ങളുടെ എനിക്കൊരു ചെറിയൊരു അഭിപ്രായം വേണം. അതായത് നമുക്ക് ഈ ഒരു വൈസർ മാറ്റിയിട്ട് വേറൊരു ടൈപ്പ് വൈസറില്ല, ശകലം ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുന്നേ. അപ്പോൾ ആ ഒരു മോഡൽ വൈസർ വെക്കണമെന്ന് എനിക്കൊരു ചെറിയൊരു താല്പര്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ആ ഒരു വൈസർ വെക്കണോ വേണ്ടയോ എന്ന്. കാരണം അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വേറൊരു ലുക്കായിരിക്കും. ഇപ്പം തന്നെ നോക്കി വണ്ടി എന്ത് ചെറുതാണെന്ന് നോക്കി, ഭയങ്കര കോമ്പാക്റ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. കാരണം അത്ര രസമുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പുറകിലത്തെ ആ ഒരു ഇവിടെ വരുന്ന ആ ഒരു പീസും കൂടെ ഊരി കഴിഞ്ഞപ്പോഴേക്കും ചുമ്മാ വണ്ടി വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ വേറെ വേറെ നിങ്ങൾ ഒത്തിരി വീഡിയോസ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.